എല്ലാവർക്കും മെക്കോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ പിക്സൽ എൽഇഡി എങ്ങനെ പ്രോഗ്രാം ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. സാധാ ഒരു ലോ പെർഫോമൻസ് പി സി ആണെങ്കിൽ കൂടെ നമുക്കതിൽ ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ബെല്ലൈക്കണം കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. LED 2018 എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയറാണ് നമ്മളപ്പോൾ ഇതിൽ ഉപയോഗിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഈ ഫയൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്ട്രാക്ട് ചെയ്യേണ്ടതുണ്ട്. എക്സ്ട്രാക്ട് ചെയ്ത് നമുക്ക് ഇതേപോലെ ഒരു ഫോൾഡറായിട്ട് കാണാൻ സാധിക്കും. ആ ഫോൾഡർ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഒരു ഫോൾഡർ കാണാൻ സാധിക്കും. ഈ ഫോൾഡറിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഫയലുകളും അതിൻ്റെ ഉള്ള അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. ഈ ഫോൾഡറിനുള്ളിൽ നിറയെ ഫയലുകൾ കാണാം. ഇതൊന്നും മിസ്സാവാതെ ശ്രദ്ധിക്കുക. ഇതിലാകെ നമുക്ക് വേണ്ടത് ഈ അപ്ലിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ഫയൽ മാത്രമാണ്. ആ അപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. ജസ്റ്റ് ഈ സെറ്റപ്പ് ഫയൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈ അപ്ലിക്കേഷൻ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ അപ്ലിക്കേഷൻ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒന്ന് അപ്ലിക്കേഷൻ എടുത്ത് നോക്കാം. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ലോ പെർഫോമൻസ് പി സികളിലും ഇത് ഉപയോഗിക്കാമെന്ന്. അപ്പോൾ എൻ്റെ ജസ്റ്റ് ഒരു ലോ പെർഫോമൻസ് പി സി ആണ്, അതുകൊണ്ടാണ് ഇത്ര ലാഗ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യൂസർ നെയിം പാസ്വേഡ് എന്നൊരു കോളം. ഇതിൽ നമുക്ക് യൂസർ നെയിം പാസ്വേഡൊന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എക്സിറ്റ് പ്രോഗ്രാമും പ്രസ് ചെയ്യരുത്, ജസ്റ്റ് ഓക്കെ ഒന്ന് പ്രസ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ആ ഇൻ്റർഫേസിലേക്ക് കിടക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇൻ്റർഫേസ് ഇത് എങ്ങനെയാണ്, അതിൻ്റെ ടോപ്പ് ലെഫ്റ്റ് കോർണറിലായിട്ട് ഫയലിൽ ന്യൂ പ്രൊജക്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ജസ്റ്റ് ഒരു ഇൻ്റർഫേസ് കാണാവുന്നതാണ്. ആ ഇൻ്റർഫേസിൽ നിന്നാണ് നമ്മുടെ ബിഗിനിങ്, അതായത് ഈ പ്രോഗ്രാമിംഗ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. ആ ഇൻ്റർഫേസിലാണ് നമ്മൾ കൺട്രോളറൊക്കെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഇൻ്റർഫേസ് ഇതേ ഇത് ഇത്തിരി പ്രോസസ്സിങ് പവർ കുറവായത് കാരണമാണ് സ്ക്രീൻ റെക്കോർഡിങ്ങൊക്കെ ഉള്ളത്. ഇത് ഇങ്ങനെ വരും. അപ്പോൾ ഇതിൽ നമുക്ക് കൺട്രോളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ T1000S കൺട്രോളറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ T1000WS2811 എന്നുള്ളൊരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ IC നമ്പർ, അതായത് നമ്മുടെ ചിപ്പ് സെറ്റ്. എന്നിട്ട് ഫ്രെയിം റേറ്റ് ചോദിച്ചിട്ടുണ്ട് ഇവിടെ എത്രയാണ് വേണ്ടതെന്ന്. അപ്പോൾ നമുക്കൊരു 25 ഫ്രെയിം റേറ്റ് കൊടുക്കാം. അത് സ്പീഡാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ എവിടെയാണ് സേവ് ചെയ്യേണ്ടത് എന്നുള്ള ഡയറക്ടറി. എന്നിട്ട് നമുക്ക് ഓക്കെ പ്രസ് ചെയ്യാവുന്ന തന്നെ ഉള്ളൂ. അടുത്തത് ഒരു ഗിയറിൻ്റെ സിമ്പൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഗിയറിൻ്റെ സിമ്പിൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ലൈറ്റിൻ്റെ ലേ ഔട്ടാണ് അവരുദ്ദേശിക്കുന്നത്, അതായത് ലൈറ്റ് എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന ലേ ഔട്ട്. ഇതിൽ നമ്മൾ എത്ര പിക്സലുകൾ നീളക്കനെയും വീതിനെയും ഉപയോഗിക്കുന്നു എന്നാണ് ഇതിൽ ഇവർ ചോദിക്കുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ പിക്സൽ എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഹൊറിസോണ്ടൽ പിക്സൽ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട്, അതല്ലെങ്കിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് എത്ര പിക്സൽ ബൾബുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് അവരുദ്ദേശിക്കുന്നത്. ഇനി വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ മേൽപ്പോട്ട്, അതായത് മേൽ നിന്ന് താഴ്പോട്ട് എത്ര ബൾബുകൾ ഉപയോഗിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അതിൻ്റെ പാറ്റേൺ നമുക്ക് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഓൺ ദ ലെഫ്റ്റ് ഹൊറിസോണ്ടൽ എന്നുള്ള പാറ്റേൺ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പിൽ നിന്ന് ബൾബിൻ്റെ സിഗ്നൽ വന്ന് അടിയിൽ, അതായത് റൈറ്റ് സൈഡ് ഇറങ്ങി ലെഫ്റ്റ് സൈഡ് ഇറങ്ങി റൈറ്റ് സൈഡ് ഇറങ്ങി ലെഫ്റ്റ് സൈഡ് ഇറങ്ങി വരും. അങ്ങനെയാണ് അതിൻ്റെ ലേ ഔട്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് ഇങ്ങനെയല്ല കൊടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഒരു ബിൽഡിങ്ങിലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പിൽ നിന്ന് താഴ്പോട്ട്, താഴ്പോട്ട് നിന്ന് മേൽപ്പോട്ട് എന്നിങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇതാണ് ഈ ലൈറ്റിൻ്റെ ലേ ഔട്ടിൽ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൻ്റെ പല രീതിയിൽ നമുക്ക് ലേ ഔട്ട് കൊടുക്കാം. ലെഫ്റ്റ് നിന്ന് റൈറ്റോ, റൈറ്റ് നിന്ന് ലെഫ്റ്റോ, ടോപ്പ് നിന്ന് ബോട്ടം, ബോട്ടത്തു നിന്ന് ടോപ്പ്, അതല്ലാന്നുണ്ടെങ്കിൽ സെറ്റ് ഷേപ്പിലും കൊടുക്കാം. സെറ്റ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മേലെ നമ്മൾ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ അത് അടി വരെ വന്ന് അടിയിൽ നിന്ന് തിരിച്ച് മേൽപോട്ട് പോയിട്ടാണ് സിഗ്നൽ അടുത്തത് ഫ്ലോ ആവുന്നത് എന്നതാണ് ഈ സെറ്റ് ഷേപ്പ് സിഗ്നലിൽ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ലേ ഔട്ട് എടുത്താൽ തന്നെ അതിൻ്റെ ഒരു ബ്രീഫ് സ്കെച്ച് അവരതിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പിക്സൽ ഇപ്പോൾ 32x32 ഡീഫോൾട്ടായി സെറ്റ് ചെയ്തു, ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇവരൊരു പോപ്പപ്പ് ബോക്സിൽ എത്ര LEDകളാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നത് ജസ്റ്റ് ഒരു അവരൊരു നോട്ടിഫിക്കേഷൻ പോലെ കാട്ടും. അതായത് നമ്മൾ 32x32 ആയ കാരണം 1024 LEDകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതേ നമുക്ക് ഇങ്ങനൊരു ഗ്രിഡ് നമുക്ക് പ്രോഗ്രാമിംഗ് ചെയ്യാനായിട്ട് കിട്ടും. 32x32 ഒരു ഗ്രിഡ്. ഈ ഗ്രിഡിലോട്ടാണ് നമ്മുടെ പ്രോഗ്രാമിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു വീഡിയോ എഫക്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഇൻബിൽഡ് ആയിട്ട് തന്നെ കുറച്ച് എഫക്റ്റുകൾ നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ അത് നമുക്ക് ഉപയോഗിച്ച് മതിയായ എഫക്റ്റുകളായിരിക്കും. എന്നാലും ജസ്റ്റ് ഒന്ന് എടുത്ത് കാട്ടിത്തരാം ഞാൻ.
ജസ്റ്റ് ഇതൊരു റെക്റ്റാങ്കുലർ ഡിഫ്യൂഷൻ പറഞ്ഞ ഒരു എഫക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതാണ് റെക്റ്റാങ്കുലർ ഡിഫ്യൂഷൻ. റെക്റ്റാങ്കിൾ ബോക്സ് ഇങ്ങനെ ഡിഫ്യൂസായിട്ട് അടുത്തടുത്ത കളർ വന്നുകൊണ്ടിരിക്കും. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലുള്ളത് എങ്ങനെയാണ് ഇതിലേക്ക് നമുക്ക് സേവ് ചെയ്ത് കൊടുക്കാം എന്ന് നോക്കാം. അതിന് നമുക്ക് പ്രത്യേകിച്ച് ചെയ്യൊന്നുമില്ല, വീഡിയോ എഫക്റ്റ് പോവാം. വീഡിയോ എഫക്റ്റ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ മോർ എഫക്ട്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പം മോർ എഫക്ട്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഉള്ള ഫയലുകൾ ഏത് ഡയറക്ടറിയിലാണോ കിടക്കുന്നത് അത് നമുക്ക് എടുക്കാനുള്ള ഓപ്ഷനാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു 5 എഫക്റ്റ് നിങ്ങൾക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഞാനതിൽ അപ്ലോഡ് ചെയ്യാം. അതിൻ്റെ ഡയറക്ടറി ഓപ്പണായി വരികയാണ്. അതിൻ്റെ ഡയറക്ടറിയിൽ എവിടെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എവിടെ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടോ ആ ഡയറക്ടറിയിൽ നിന്ന് നമുക്ക് എടുക്കാൻ സാധിക്കും. SWF ഫയലാണ് ഇതിൽ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും SWF ഫയലുകൾ. അപ്പോൾ നമുക്ക് ആ ഫസ്റ്റത്തെ SWF ഫയൽ ഒന്ന് സെലക്ട് ചെയ്യാം. ഫസ്റ്റത്തെ SWF ഫയൽ സെലക്ട് ചെയ്തു ഓപ്പൺ കൊടുക്കാം. ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഈ വീഡിയോ എഫക്റ്റ് പോയി പുതിയൊരു എഫക്റ്റ് വരും. ഇതാണ് നമ്മുടെ SWF 1-ത്തെ എഫക്റ്റ്. അപ്പോൾ ഇതിനി നമുക്ക് റെക്കോർഡ് ചെയ്തതിന് ശേഷം ആണ് നമ്മളിത് പ്രോഗ്രാമിലോട്ട് കൺട്രോളറിലോട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് റെക്കോർഡ് എന്നൊരു ഡോട്ട്, ഒരു റെഡ് ഡോട്ട് ഉണ്ടാവും. ഇതേ കാണാൻ സാധിക്കും നിങ്ങൾക്ക്. ആ റെഡ് ഡോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ റെഡ് ഡോട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാം എന്നൊരു ബോക്സിൻ്റെ ഉള്ളിൽ പ്രോഗ്രാം ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. അതായത് 1 മുതൽ അതങ്ങനെ കൂടിക്കൂടി 10, 20, 30, 40 അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് കാണാം. ഇത് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഈ ഗ്രീൻ ബോക്സ് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര സമയം വേണോ അത്രയും സമയം അത് നമുക്ക് പ്ലേ ചെയ്യാം. ഈ ഗ്രീൻ ബോക്സാണ് അതിനെ സ്റ്റോപ്പ് ചെയ്യുന്നത്. നമ്മൾ റെക്കോർഡിംഗ് ആണ് ഇവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്, വീഡിയോ എഫക്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. ഇനി പുതിയൊരു എഫക്റ്റ് ഒന്നും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അതേ ഡയറക്ടറിയിൽ പോയി SWF ഫയൽ, 2-ാമത്തെ SWF ഫയൽ നമുക്ക് ജസ്റ്റ് ഈ വീഡിയോയിലോട്ടൊന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതെ, 2-ാമത്തെ എഫക്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഇത്തിരി ഹെവി ആയിട്ടുള്ളതുകൊണ്ടാണ് ഇത്രയും ലോഡാവാൻ സമയമെടുക്കുന്നത്. അതെ, ഇതേപോലത്തെ എഫക്റ്റാണ്. അതിൽ പല എഫക്റ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് ആ റെഡ് ഡോട്ട് റെക്കോർഡ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യാം. എത്ര സമയം വേണമോ അത്രയും സമയം നമുക്കിത് വയ്ക്കാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. റെക്കോർഡ് എത്ര സമയം നിങ്ങൾ ഓണാക്കിയിരിക്കുന്നോ അത്രയും സമയം ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഓടിക്കൊണ്ടിരിക്കും. എന്നിട്ട് നമുക്ക് ദേ ഈ ഗ്രീന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ റെക്കോർഡിംഗ് ഓഫ് ആവും. വീഡിയോ എഫക്റ്റ് അല്ല ക്ലോസ് ആവുന്നത്, റെക്കോർഡിംഗ് മാത്രമാണ് അവിടെ ക്ലോസ് ആവുന്നത്. ദേ ക്ലോസ് ആയി. ഇനി നമുക്ക് ഇപ്പുറത്തൊരു ബ്ലൂ ബോക്സ് കാണാം. അത് ഓഫാക്കിയാൽ മാത്രമാണ് വീഡിയോ എഫക്റ്റ് ക്ലോസ് ആവുന്നത്. വീഡിയോ എഫക്റ്റ് ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എക്സ്പോർട്ട് എന്നൊരു ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഈ വീഡിയോ എഫക്റ്റ് ക്ലോസ് ചെയ്തിരിക്കണം. ജസ്റ്റ് ഈ ഒരു എക്സ്പോർട്ട് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ പ്രോഗ്രാം കാണാൻ സാധിക്കും. ആ എഫക്റ്റ് എക്സ്പോർട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ദേ എക്സ്പോർട്ട് .LED എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും നിങ്ങൾക്ക്. അത് സെലക്ട് ചെയ്തതിന് ശേഷം എവിടെ സേവ് ചെയ്യണമോ അവിടെ ഒരു ഡയറക്ടറി നമ്മൾ സിസ്റ്റത്തിന് കൊടുക്കുക. ഞാൻ എന്തപ്പോൾ ഒരു ഡെസ്ക്ടോപ്പിൽ പുതിയൊരു ഫോൾഡർ സേവ് ചെയ്യാണ്, LED എഫക്ട്സ് എന്നൊരു ഫോൾഡർ. അപ്പോൾ ആ ഫോൾഡറിലാണ് നമ്മുടെ ഈ ഇപ്പോൾ ചെയ്ത പ്രൊജക്റ്റ് നമ്മൾ സേവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ LED എഫക്റ്റ് ഓക്കെ എന്ന് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എഫക്റ്റ് അവിടേക്ക് എക്സ്പോർട്ടാവും. അത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഡയലോഗ് ബോക്സ് വരും. ഇത് കറക്ഷനുള്ള ബോക്സാണ്. നമ്മൾ ചെയ്ത പ്രോഗ്രാമിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ, റെഡ് ഗ്രീനിൻ്റെയും ബ്ലൂവിൻ്റെയൊക്കെ ബ്രൈറ്റ്നെസ് മാറ്റം വരുത്തണോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അത് ഫുൾ കളറിൽ ഇടുക തന്നെയാണ് നമുക്ക് നല്ലത്. അപ്പോൾ ആ ഫുൾ എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഡീഫോൾട്ടായിട്ട് ഇവിടെ T4000, T8000 സെലക്ട് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് പക്ഷേ T1000 ആണ് വേണ്ടത്. അപ്പോൾ അതിനെ നേരെ T1000 എന്നത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഓക്കെ പ്രസ് ചെയ്യുക. അപ്പോഴാണ് നമ്മുടെ കൺട്രോളർ ശരിക്കും അവിടെ ആയത്.
ഇപ്പോൾ നമ്മൾ ഒരു ഗ്രീൻ ലൈൻ കണ്ടു, അത് നമ്മുടെ പ്രോഗ്രാം സേവായി എന്നാണ് നമ്മൾ ഉദ്ദേശിച്ച് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് സേവ് ചെയ്ത ആ ഒരു ഫോൾഡർ ഒന്ന് എടുത്തു നോക്കാം. ദേ ഡെസ്ക്ടോപ്പിൽ LED എഫക്ട്സ് എന്നൊരു ഫോൾഡർ വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ LED എന്നൊരു ഫോൾഡർ കാണാൻ സാധിക്കും. അപ്പോൾ ആ ഫോൾഡർ എടുത്തു കഴിഞ്ഞാൽ ദേ ഇതാണ് ഇപ്പോൾ നമ്മൾ പ്രോഗ്രാം ചെയ്ത ആ ഒരു എഫക്ട്സ്. ഈ എഫക്ട്സ് ആണ് നമ്മൾ പ്രോഗ്രാം ചെയ്തത്. ഇത് ഇനി ജസ്റ്റ് നമ്മളൊന്ന് കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ കൺട്രോളറിൻ്റെ SD കാർഡിൽ ഇട്ട് കൊടുത്താൽ മാത്രം മതി. കൺട്രോളറിൽ ഇട്ട് കൊടുക്കുമ്പോൾ കൺട്രോളർ ഓഫ് ചെയ്തതിന് ശേഷം SD കാർഡ് ഇടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയുള്ളൂ LED പ്രോഗ്രാമിംഗ്. ഞാൻ അടുത്ത വീഡിയോസിൽ നിങ്ങളുടെ കയ്യിലുള്ള വീഡിയോസ് എങ്ങനെ ഒരു പിക്സൽ LED പ്രോഗ്രാം ചെയ്യാം എന്നാണ് അടുത്ത വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ടിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദവും ഇൻഫോർമേറ്റീവുമായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ആയെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.